ഇന്ന് ഷെക്കീന ടിവി എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു സുന്ദരമായ ഒരു ഗ്രാമമുണ്ട്. പേര് ചെറുവത്തൂർ. ഇവിടെ ഷെക്കീന ടീം ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാം സംസാര വിഷയം ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കും അറിയണ്ടേ? അതെ, കണ്ണൻകൈ കുഞ്ഞിരാമൻ. ആരാണ് കണ്ണൻകൈ കുഞ്ഞിരാമൻ? എന്താണ് കെ കെ ആർ ഹോസ്പിറ്റൽ? അറിയാം ചെറുവത്തൂരിലെ നാട്ടുകാരിൽ നിന്ന്. കുഞ്ഞിരാമൻ ചേട്ടൻ, ഈ ചെറുവത്തൂരിലെ അഭിമാനമാണ്. ഇത് ചെറുവത്തൂർ ഗ്രാമം. കണ്ണൻകൈ കുഞ്ഞിരാമൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് 100 നാവാണ്. കൽപ്പണിക്കാരനായ കുഞ്ഞിരാമൻ ചേട്ടൻ ഇന്ന് കൺസൾട്ടന്റ് ഫിസിഷ്യൻ അടക്കം 3 വിദഗ്ധ ഡോക്ടർമാരുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ഉടമ കൂടിയാണ്. പാവപ്പെട്ടവർ ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ ആശുപത്രി പിറവി കൊള്ളുന്നത്. ചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മിഴി തുറക്കുകയാണ് ഷെക്കീന. നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമൻ ചേട്ടനെ കുറിച്ച് ഒന്ന് നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹം കൽപ്പണിക്കാരനായിരുന്നു. പിന്നീട് പാവങ്ങൾക്ക് വേണ്ടി ചെറുവത്തൂർ ഗ്രാമത്തിലെ പട്ടിണി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ആരംഭിച്ചു. ചെറുവത്തൂർ എന്ന മനോഹരമായ ഈ ഗ്രാമത്തിൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. നമുക്ക് കുഞ്ഞിരാമൻ ചേട്ടനെ കുറിച്ചും KKR ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, കുഞ്ഞിരാമൻ ചേട്ടനും KKR ഹോസ്പിറ്റലും ചെറുവത്തൂരിനെ എങ്ങനെ വിശേഷപ്പെട്ടതാകുന്നു? ചെറുവത്തൂര് ഇപ്പോൾ പൊതുവില് KKR മെഡിക്കൽ സെന്റർ ക്ലിനിക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു അഭിപ്രായമാണ് പൊതുവില് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവില് ലാബ് സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. ഏത് സമയത്തും 24 മണിക്കൂറും ഡോക്ടർ സേവനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പിന്നെ ഓട്ടം കിട്ടുന്നുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പൊതുവെ നല്ല സമീപനമാണ് നല്ല നിലയിലാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു അഭിപ്രായം. ചേട്ടാ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചേട്ടാ. ഈ കൽപ്പണി തൊഴിലാളിയായ അങ്ങേക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കുവാൻ, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ എന്താണ് പ്രചോദനമായത്? എൻ്റെ അമ്മയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് ഈ കോവിഡ് സമയത്താണ്. കാരണം ഒരു രോഗിയെ കൊണ്ട് പോയാൽ ഒരു ആശുപത്രി പോലും കയറ്റാത്തൊരവസ്ഥ ഉണ്ടായ ഒരു സമയമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഒരു രോഗിനെയും കൊണ്ട് ഉച്ചക്ക് ഇറങ്ങിയിട്ട് രാത്രി വരെ പല ആശുപത്രികളിലും പോയിട്ട് ആരും തന്നെ തുറക്കുന്നില്ല, ആരും തന്നെ അഡ്മിറ്റാവുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വയം തോന്നിയൊരു സംഭവമാണ്. നമുക്കിങ്ങനെ ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഉപകാരമായി തീരും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാടൊരു അഭിപ്രായം ഉണ്ടായത് എൻ്റെ മനസ്സിൽ തന്നെ. എൻ്റെ അമ്മ ചെറിയൊരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കണ്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പം കുറേ കഴിയുമ്പോൾ ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞ് പരമാവധിയായി ഇനിയിത് ആരും കാണിക്കണ്ട, ഒരു ജീവിച്ച ഒരു 2 ആഴ്ച മാത്രമേ ജീവിക്കുന്നുള്ള രീതിയിൽ ആ ഡോക്ടർ പറയുകയുണ്ടായി. രാത്രി 2 മണിയാകുമ്പോൾ അമ്മ നല്ല വേദന കൊണ്ട് പൊളയുമ്പോൾ രാത്രി എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഞാൻ മംഗലാപുരത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ 1 മാസവും 1 ആഴ്ചയും ചികിത്സ നടത്തി. എൻ്റെ അമ്മ നല്ല രീതിയിൽ സുഖം പ്രാപിച്ചു. എൻ്റെ അമ്മ 6.5 വർഷം ജീവിച്ചു എന്നുള്ളതാണ് അതിലെൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണത്. ഇത്രയും കഷ്ടപ്പെട്ട നമ്മളെ വളർത്തിയ അമ്മ 6.5 വർഷം കൂടി നമുക്ക് ജീവിച്ചിരുന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റെല്ലാത്തിനും അപ്പുറത്തായിരുന്നു എനിക്കത് ആ ഒരു സന്തോഷം. അപ്പം അമ്മ പിന്നീട് 6.5 വർഷം കഴിഞ്ഞ് മരിച്ചു പോയി. അപ്പം അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ആശുപത്രി തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നു. അപ്പോൾ അന്ന് അമ്മേനെ കൊണ്ടുപോകുമ്പോൾ മറ്റേ കോവിഡ് സമയത്ത് മറ്റ് പേഷ്യൻ്റിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഞാനത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം സ്ഥലമാണിത്, ഒരുപാട് ചെറുപ്പത്തിലെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയൊരു സ്ഥലമാണ്.
അവിടെയാണ് ഞാൻ തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണിയെടുത്തത്. കല്ലിൻ്റെ പണിയല്ല, എനിക്ക് കല്ലിൻ്റെ പണിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. കല്ലിൻ്റെ പണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ആ കല്ലിൻ്റെ പണിയെടുക്കുമ്പോൾ ഞാൻ തന്നെ ഇതിൻ്റെ പണിയൊക്കെ എടുത്ത് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ ചെറിയ കോൺട്രാക്ട് വർക്കിലേക്കൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ഡോക്ടർമാർ ചില ഡോക്ടർമാർക്ക് ഞാൻ ശമ്പളം എൻ്റെ അടുക്കുന്ന കിട്ടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്, അതുകൊണ്ട് ശമ്പളം കിട്ടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എന്നാലും കുറച്ചാളെ സമീപിച്ചപ്പോൾ അവരാരും അങ്ങനെ ഒരു നല്ല പ്രതികൂലമായ ഒരു പ്രതികരണം ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സച്ചിൻ മാധവ് എന്ന് പറഞ്ഞൊരു എം ഡി ഉണ്ട്, അദ്ദേഹത്തെ സമീപിച്ചു. അയാൾ എന്തായാലും വരില്ല എന്നെനിക്കറിയാം, അത്രയും തിരക്ക് പിടിച്ചൊരു ഡോക്ടറാണ്. അയാൾ സമീപിച്ചപ്പോൾ അയാൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, സാറേ എനിക്ക് കച്ചവടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിങ്ങനെ ഒരു ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സംഭവമാണ്, സാറിന് എന്നോടൊന്ന് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സമയം സാറൊന്നും മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യങ്ങൾ പോക്കാണ്, എന്തായാലും സമയം നമ്മൾ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ കുറച്ച് അയാൾ പറഞ്ഞു, ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത്, എല്ലാവരും ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഇത്ര മരുന്ന് എഴുതാൻ, ഇത്ര രോഗിനെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശങ്ങൾ. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ചെയ്യില്ല, എന്നാലും പരമാവധി ഞങ്ങൾ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളാന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ കൂടെ ഇന്ന് ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഇന്നലെ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പയ്യനോട് പറഞ്ഞിരുന്നു, 24 വയസ്സായിരുന്നു അവന്. അപ്പോൾ അവന് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഇന്ന് നോക്കുമ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ എന്തിനാണ് സാമ്പത്തികം ഉണ്ടാക്കുന്നത്, നിങ്ങളെന്തിനാണ് സാമ്പത്തികം ഉണ്ടാക്കുന്നത്, ഇതാ നമ്മളാരും കൊണ്ടുപോകുന്ന ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആശുപത്രിയിൽ വരാൻ തയ്യാറാണ്. അത് വളരെ സന്തോഷമായി. സമാനതകളില്ലാത്ത ചികിത്സാ രംഗത്ത് ഒരുപാട് രോഗികൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയും ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായ പരക്കം പാച്ചല് നട്ടം തിരിയുന്ന സമയത്താണ് ചെറുവത്തൂർ വില്ലേജ് ഓഫീസിന് സമീപം KKR മെഡിക്കൽ ക്ലിനിക്ക് വരുന്നത്. ഒരു പ്രദേശത്ത് അത്തരം ഒരു ക്ലിനിക്ക് വരുമ്പോൾ, മെഡിക്കൽ ക്ലിനിക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ, ചികിത്സയ്ക്ക് വളരെ കുറഞ്ഞ ചികിത്സയ്ക്കാണ് ആളുകൾ ആഗ്രഹിക്കുക. ഇതിൻ്റെ ഉടമയായ കണ്ണങ്കി കുഞ്ഞിരാമൻ, അദ്ദേഹം നാടക നടനാണ്, കലാകാരനാണ്, അദ്ദേഹം ഒരു കൽപ്പണിക്കാരനാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ടാണ് നാട്ടിലെ ആളുകൾക്ക് ആശ്രയമായി, ആശ്വാസമായി, സാന്ത്വനമായി ഈ KKR മെഡിക്കൽ ക്ലിനിക്ക് രൂപം കൊള്ളുന്നത്. ഇത് ഡോക്ടർ വർഷ, ഇടുക്കി സ്വദേശിയാണ്. ഈ ആശുപത്രി തുടങ്ങിയ അന്ന് തൊട്ട് ഇവിടെ ഈ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. 24 മണിക്കൂറും ഡോക്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഏത് സമയത്ത് ഏത് വീടുകളിൽ നിന്ന് വിളിച്ചാലും രാത്രി 2 മണിയായാലും 3 മണിയായാലും ഡോക്ടർ റെഡിയാണ്. ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ ഡോക്ടർ ഈ ആശുപത്രിയായിട്ട് സഹകരിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഈ ആശുപത്രി അതായത് ജനകീയ മെഡിക്കൽ ക്ലിനിക്കായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോക്ടറാണ്. ഡോക്ടർ ഇപ്പോൾ ജനകീയമായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഡോക്ടർ ഇങ്ങനെ ഏത് സമയത്ത് വിളിച്ചാൽ പോകുന്നതിലൊക്കെ. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ആശുപത്രിക്കും വലിയൊരു നേട്ടമാണ്, ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. ഞാൻ കാരണം മാത്രമല്ല ജനകീയത്, കുഞ്ഞിരാമേട്ടൻ്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും പരിശ്രമം കാരണമാണ് ഈ ക്ലിനിക്ക് ഇത്രയും ഒരു നിലയിലേക്ക് എത്തിയത്. അച്ഛൻ ഇങ്ങനെ ചെറിയൊരു അസുഖത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞിരാമേട്ടൻ്റെ ക്ലിനിക്കിൽ നിന്ന് നല്ലൊരു സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും അവരിവിടെ വന്ന് ചെക്കപ്പ് ചെയ്യുകയും നല്ല രീതിയിലുള്ള സമീപനങ്ങളും, അതായത് മരുന്നിനായാലും മറ്റു കാര്യങ്ങൾക്കും അല്ല, നല്ലൊരു സപ്പോർട്ടായിട്ട് കുഞ്ഞിരാമേട്ടൻ്റെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. KKR ഹോസ്പിറ്റലിൽ നിരവധിയായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നിരവധി പേഷ്യൻസിന് നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ കിടപ്പ് രോഗികൾക്ക് കുഞ്ഞിരാമൻ ചേട്ടനും അങ്ങയുടെ ഹോസ്പിറ്റലും ചെയ്തു വരുന്ന പ്രവർത്തന മേഖലകളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ചെറുവത്തൂർ പഞ്ചായത്തിൽ മാത്രമല്ല, പടന്ന പഞ്ചായത്ത്, വലിയറമ്പ് പഞ്ചായത്ത്, കയ്യൂർ ചീമേനി പഞ്ചായത്ത്, പിലിക്കോട് പഞ്ചായത്ത്, നീലേശ്വരം നഗരസഭ, ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ രാത്രി 1 മണിയായാലും 2 മണിയായാലും 3 മണിക്കായാലും
ഡോക്ടർ അടക്കം വിളിച്ചിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ മരിച്ച വീടുകളും അവിടെയൊക്കെ പോയിട്ട് ബോഡി സ്ഥിരീകരിക്കാൻ പോയാൽ തന്നെ ഞങ്ങൾ ഒരു സാമ്പത്തികം അവരോട് വാങ്ങിക്കാറില്ല. കാരണം അവരോട് വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിന് വേണ്ട, ഞങ്ങൾ മറ്റു വീടുകളിൽ ഇപ്പോൾ മുറിവ് കെട്ടാൻ പോയാലും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കാൻ പോയാലൊക്കെ 50 രൂപ മാത്രമാണ് ഒരു വീടിന് ചാർജ് ഈടാക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് പോകാനൊരു വണ്ടിയില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. വല്ല ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. രാത്രിയൊക്കെ ആകുമ്പം ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഒരു കാലയളവ് തന്നെ 400+ വീടുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഭയങ്കര പ്രയോജനപ്പെടുന്നുണ്ട്, വളരെ ഉപകാരം ആകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഞങ്ങൾ കിട്ടുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ 9 ഡോക്ടർമാർ ഇവിടെയുണ്ട്. പല സമയങ്ങളിലായിട്ട് 24 മണിക്കൂറും ഡോക്ടറുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്കിവിടെ എക്സ്റേ വേണം, സ്കാനിങ് വേണം, എക്കോ മെഷീൻ വേണം, ഒക്കെ ഇതൊക്കെ ആവശ്യമുണ്ട്. കാരണം അതിനുള്ള ഒരു സാമ്പത്തികം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഡോക്ടർമാർ അതായത് 30+ സ്റ്റാഫുണ്ട്, ഡോക്ടർമാരടക്കം. അവരൊക്കെ സാമ്പത്തികം ശമ്പളത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എങ്ങനെയായാലും ഇതുവരെ ഞങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യവും അങ്ങനെയാണ്. ആരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സഹായമായിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനൊരു പ്രതീക്ഷയുണ്ട്. ഒട്ടും വൈകാണ്ട് ആരെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിട്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് ക്ലിനിക്കുകളും ആശുപത്രികളും ഒക്കെ ഉണ്ടെങ്കിലും 24 മണിക്കൂറും സർവീസ് കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മളെ KKR മെഡിക്കൽസ് ഹോസ്പിറ്റൽ ഉയർന്നു വന്നതിൽ എനിക്കും പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ അഭിമാനമുണ്ട്. അതുമാത്രമല്ല ഉപകാരമുണ്ട്. കോവിഡ് എന്ന മഹാമാരി പ്രതിസന്ധി തീർത്ത അവസരത്തിൽ തൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായി നട്ടം തിരിഞ്ഞതുപോലത്തെ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കാനാണ് കുഞ്ഞിരാമൻ ചേട്ടൻ എന്ന മനുഷ്യസ്നേഹി ഈ ആശുപത്രി നിർമ്മിച്ചതു തന്നെ. അന്യന്റെ വേദനകളിൽ മുഖം തിരിച്ചു പോകുന്ന മനുഷ്യർക്ക് ഈ മനുഷ്യൻ എന്നും നല്ല സമറിയാക്കാരനാണ്. സ്നേഹത്തിന്റെ നന്മ മരം. ഇനിയും ഒരുപാട് പേർക്ക് സഹായകമാകാൻ ഇതുപോലുള്ള കുഞ്ഞിരാമന്മാർ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഷെഗിന ന്യൂസും ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്, 1000 പ്രാർത്ഥനകളോടെ.